പ്രിയപ്പെട്ട കുട്ടികളെ, നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഹൗ ടു മെഷർ വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. നാം ഈ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കും മുന്നേ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നിവയെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താം. എന്താണ് കണ്ടക്ടർ? ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതിയെ സുഗമമായി കടത്തിവിടുന്ന വസ്തുക്കളെ കണ്ടക്ടർ എന്നും കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റർ എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിനു മുന്നായി എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ആദ്യം വോൾട്ടേജ്. വോൾട്ടേജ് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു മേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ത്രൂ എ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്, ഒരു ബലമാണ്, റിക്വയർഡ് ടു മേക്ക് ഇലക്ട്രിസിറ്റി, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഒഴുകുവാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്നും നമ്മൾ അറിയപ്പെടും. ഈ വോൾട്ടേജുകൾ അളക്കുന്നത് വോൾട്ടിലാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വി എന്ന സിമ്പൽ കൊണ്ട് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യും. അടുത്തതായി കറണ്ട്. എന്താണ് കറണ്ട്? കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മെറ്റീരിയൽ ഫ്രം വൺ ആറ്റം ടു ദ നെക്സ്റ്റ് ആറ്റം ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകളുടെ ഒരു ഒഴുക്കിനെയാണ്, ദ ഫ്ലോ ആണ്, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണുകളുടെ ആ ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് എന്ന് പറയുക. കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ആംബിയേഴ്സിലാണ്. അത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് I എന്ന അക്ഷരം കൊണ്ട് നമ്മളതിനെ ഡിനോട്ട് ചെയ്യും. അടുത്തതായി റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രോണുകൾ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുമ്പോൾ അമിതമായി ഒഴുകുന്നതെല്ലാം തടയാൻ വേണ്ടി നമ്മളൊരു പ്രതിരോധം അവിടെ സൃഷ്ടിക്കും. അതാണ് ഓപ്പോസിഷൻ, ഒരു ഓപ്പോസിഷൻ അവിടെ സൃഷ്ടിക്കും. അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ആ ഫ്ലോയിൽ ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് R എന്ന സിമ്പൽ കൊണ്ടാണ്. ഇത് ഓമിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നിവ മെഷർ ചെയ്യുന്നത് ഒരു സിമ്പിൾ സർക്യൂട്ടിലൂടെ എങ്ങനെയെന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ സർക്യൂട്ടാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രത്തിൽ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി, ഒരു റെസിസ്റ്റർ, ഒരു LED, ഇത്രയുമാണ് ഈ സർക്യൂട്ടിൽ ഉള്ളത്. ഈ സർക്യൂട്ടിൽ പ്രകാരം നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ എക്യുപ്മെൻ്റ് ആണ് വോൾട്ട്മീറ്റർ. കറണ്ട് അളക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായ എക്യുപ്മെൻ്റ് ആണ് അമീറ്റർ. റെസിസ്റ്റൻസ് അളക്കുന്നതിന് വേണ്ടി ആവശ്യമായ എക്യുപ്മെൻ്റ് ആണ് ഓമീറ്റർ. ഇത് മൂന്നും കൂടി മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ മൾട്ടിമീറ്റർ ഉപയോഗിക്കാം. ഇതാണ് മൾട്ടിമീറ്റർ.
ഈ മൾട്ടിമീറ്ററിൽ ഈ ഒരു പ്രോബ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു പ്രോബ് നമ്മളുടെ ആവശ്യാനുസരണം എന്താണോ നമ്മൾ മെഷർ ചെയ്യേണ്ടത്, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന പ്രോബിലേക്ക് മാറ്റണം, കറണ്ട് ആണെങ്കിൽ കറണ്ടിന്റെ പ്രോബ് സെലക്ടർ റേഞ്ച് അങ്ങോട്ട് മാറ്റണം, അതേപോലെ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റണം. ഇത് പ്രകാരം നമുക്ക് ഈ സെലക്ടർ റേഞ്ച് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ വോൾട്ടേജ്, നമുക്ക് ആദ്യം വോൾട്ടേജ് മനസ്സിലാക്കാം. വോൾട്ടേജ് രണ്ട് തരത്തിലുള്ള വോൾട്ടേജ് ആണ് ഉള്ളത്. ഇവിടെ നോക്കൂ, വോൾട്ടേജ് ഇത് DC വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള സ്ഥലമാണ്. ഈ പ്രോബ് DC വോൾട്ടേജിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിമീറ്ററിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, V എഴുതി നമ്മുടെ DCയുടെ സിമ്പൽ ഇട്ട് കഴിഞ്ഞാൽ അത് DC മെഷർ ചെയ്യാനുള്ള ഇതാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്, DC വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള പൊസിഷനാണ് ഇവിടെയുള്ളത്. അതേപോലെ AC മെഷർ ചെയ്യണമെങ്കിൽ AC വോൾട്ടേജിന്റെ V എഴുതിയതിനു ശേഷം സൈൻ വേവ് ഇട്ടിട്ടുണ്ടാവും. ഇവിടെ നോക്കിയേ, നമുക്ക് ഈ കാണാമെന്ന് കരുതുന്നു, സൈൻ വേവിന്റെ ചിത്രം, വോൾട്ടേജിലെ സൈൻ വേവിന്റെ ചിത്രം ഇട്ടവിടെയാണ് നമ്മൾ AC വോൾട്ടേജുകൾ മെഷർ ചെയ്യുന്നത്. ഇത് പ്രകാരം നമുക്ക് ഈ സർക്യൂട്ടിൽ നമ്മൾ ഒരു സിമ്പിളായി ഒരു കണക്ഷൻ എല്ലാം കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ സർക്യൂട്ട് പ്രകാരം ഒരു 9 വോൾട്ടിന്റെ ബാറ്ററിയാണ്. നിങ്ങൾ എല്ലാവർക്കും പരിചിതമായ 9 വോൾട്ടിന്റെ ബാറ്ററിയാണിത്. ആ 9 വോൾട്ടിന്റെ ബാറ്ററിയിൽ ഈ സർക്യൂട്ട് പ്രകാരം തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. 9 വോൾട്ടിന്റെ ബാറ്ററി കണക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ പോസിറ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോസിറ്റീവിൽ നിന്ന് നേരെ റെസിസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം റെസിസ്റ്റർ എന്നാണ് LED കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അമിതമായി കറണ്ടുകൾ ഒഴുകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനാണ് നമ്മളിവിടെ റെസിസ്റ്റർ കൊടുക്കുന്നത്. അപ്പൊ ഈ LEDയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു 1 kΩ റെസിസ്റ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പോസിറ്റീവ് സർക്യൂട്ട് ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നു, അതിനുശേഷം LEDയുടെ പോസിറ്റീവ് റെസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം LEDയുടെ നെഗറ്റീവ് നമ്മൾ നെഗറ്റീവിലോട്ട് കൊടുക്കാനായി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമ്മൾ ഈ സർക്യൂട്ട് പ്രകാരം തന്നെ ഇതിനെ ഒന്ന് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട്, ഇത്രയേ ഉള്ളൂ. ഇത് പ്രകാരം നമുക്ക് സർക്യൂട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞു. നമുക്കിനി വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി, ഇത് ബാറ്ററി ആയതുകൊണ്ട് അത് DC വോൾട്ടേജാണ്. അപ്പൊ നമ്മൾ DC ഇടുന്നു. ഓൾറെഡി നമ്മുടെ സർക്യൂട്ടിൽ തന്നിട്ടുണ്ട്, ഇത് 9 വോൾട്ടിന്റെ ഒരു ബാറ്ററിയാണ്. ഇതവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, 9 വോൾട്ടിന്റെ ഒരു ബാറ്ററിയാണ് എന്ന് നമ്മുടെ ഈ സർക്യൂട്ടിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സെലക്ടർ റേഞ്ച് ഏകദേശം 9 വോൾട്ട് ഉള്ളതുകൊണ്ട് നമുക്കൊരു 20 ഇടാം. അപ്പൊ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, 20 DC വോൾട്ടേജ് 20 നമ്മളിത് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മൾട്ടിമീറ്റർ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഡിജിറ്റലി തന്നെ കാണാം. നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് പോസിറ്റീവും നെഗറ്റീവ് പ്രോബിലോട്ട് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇവിടെ നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയിൽ 9.85 വോൾട്ടേജ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ DC വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. 9.85 വോൾട്ടേജ് ഇപ്പോൾ ഈ ബാറ്ററിയിലുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഈ സർക്യൂട്ട് അഴിച്ചതിന് ശേഷം സിമ്പിളായിട്ട് നമ്മുടെ ഈ ബാറ്ററിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിമീറ്ററിന്റെ ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്, 9.85 വോൾട്ടേജ്. ഇങ്ങനെയാണ് നമ്മൾ DC വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, ഈ LED ഗ്ലോ ചെയ്യുന്നതായി കാണാവുന്നതാണ്. LED വർക്കിംഗ് ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്തതാണ്. ഇതിൻ്റെ തന്നെ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കറണ്ട് മെഷർ ചെയ്യുന്ന വിധം കാണാം. നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പാരലൽ ആയി തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. ആംബിയർ ചെക്ക് ചെയ്യാൻ സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിന്റെ പ്രോബ്
നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആംബിയറിൽ കൊണ്ടുവരണം. ഡി സി ആയതുകൊണ്ട് ഡി സി ആംബിയറിലോട്ട് നമ്മൾ അതിൻ്റെ പ്രോബ് മാറ്റി വെക്കുന്നു. അതിനുശേഷം മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് പോസിറ്റീവ് പോസിറ്റീവിലും അതിനുശേഷം നെഗറ്റീവ് നെഗറ്റീവിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആംബിയർ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും. 7.66 മില്ലി ആംബിയർ, 7.66 മില്ലി ആംബിയർ ആണ് കാണുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ആ സമയത്ത് മൾട്ടിമീറ്ററിലൂടി ഇറങ്ങി വരണം. പോസിറ്റീവ് പ്രോബിലൂടി നമ്മൾ കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് കൊടുക്കുന്നു, നെഗറ്റീവിലേക്ക് നമ്മുടെ നെഗറ്റീവ് പ്രോബ് നെഗറ്റീവിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ LED ഗ്ലോ ചെയ്യുന്നതായി കാണാം. അതിൻ്റെ കറണ്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്. ഇതാണ് AC കറണ്ട്, 7.66 മില്ലി ആംബിയർ. ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായി നോക്കുവാനുള്ളത് റെസിസ്റ്റൻസ്. എങ്ങനെയാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് അടുത്തതായി പഠിക്കുവാനുള്ളത്. നമ്മുടെ ഈ മൾട്ടിമീറ്ററിൽ ഇവിടെ ഓം എന്ന സിമ്പൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് കരുതുന്നു. ഓം എന്ന സിമ്പൽ ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് അളക്കുന്നതിനുള്ള പൊസിഷൻ. അപ്പോൾ നമ്മുടെ ഈ സെലക്ഷൻ ചെയ്യുന്ന ഈ റേഞ്ച് സ്വിച്ച് നമ്മൾ ഓമിലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് 1 kΩ ഒരു റെസിസ്റ്റർ ആണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. അത് നമ്മൾ ഇപ്പോൾ ഒരു 20K നമ്മൾ ഇട്ടിട്ടുണ്ട്. 20K ആണ് ഈ പിന്നെ ഇതിൻ്റെ റേഞ്ച് സെലക്ടർ ഇട്ടിരിക്കുന്നത്. ആ 20K നമ്മുടെ റെസിസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, നേരത്തെ പരിചയപ്പെടുത്തി തന്നതാണ്. ഇതാണ് നമ്മുടെ റെസിസ്റ്റർ, ഇതിവിടെ കാണുന്നുണ്ട്. ഈ റെസിസ്റ്ററിൽ ഒന്നുമില്ല. ആ റെസിസ്റ്ററിൽ നമ്മൾ രണ്ട് എൻഡിലായിട്ട് നമ്മൾ വെറുതെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിമീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ വ്യക്തതയോടെ കാണാവുന്നതാണ്. 0.98 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ആയി കഴിഞ്ഞു കഴിഞ്ഞു. നമുക്ക് 1K റെസിസ്റ്ററാണ്. 0.98 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kΩ ആണ്. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് AC വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വോൾട്ടേജ് 2 തരമുണ്ട്. ഒന്ന് DC വോൾട്ടേജ്, അടുത്തത് AC വോൾട്ടേജ്. നമ്മുടെ വീടുകളിലെല്ലാം KCBയിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്നതാണ് AC, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ KCBയിൽ നിന്ന് നമ്മുടെ ഹൗസ് കണക്ഷന് വേണ്ടി തന്നിട്ടുള്ള ലൈനിൽ നമുക്ക് സാധാരണയായി 230 വോൾട്ട് AC ആണ് ഉണ്ടാകാറ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ മെഷർ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. അതിനായി ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലെ 3-പിൻ സോക്കറ്റാണ് ഇവിടെ കാണുന്നത്. അതിൽ നമുക്ക് എത്ര വോൾട്ടേജ് ഉണ്ട് എന്ന് മെഷർ ചെയ്യാം. അതിനായി നമുക്ക് മൾട്ടിമീറ്റർ തന്നെയാണ് ആവശ്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മൾട്ടിമീറ്ററിൻ്റെ സെലക്ടർ റേഞ്ച് സ്വിച്ച് നമുക്ക് AC യിലോട്ട് മാറ്റിയിടണം. AC യുടെ ഇവിടെ കാണുന്നുണ്ട് 200, 750 വോൾട്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അപ്പം നമ്മളിവിടെ മെഷർ ചെയ്യാൻ പോകുന്നത് KCBയിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ ബോക്സിൽ വന്നിട്ടുള്ള സപ്ലൈ എത്രയുണ്ട് എന്നാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ സെലക്ടർ റേഞ്ച് സ്വിച്ച് നമുക്ക് 750 മാറ്റിയിടണം. 230 വരെ ഇതിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ റേഞ്ച് സ്വിച്ച് 750 സെലക്ട് ചെയ്തിട്ടിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ രണ്ട് പ്രോബുകൾ ഉണ്ട്. ആ പ്രോബുകൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ സോക്കറ്റിന് ഉള്ളിലേക്ക് കൊടുക്കുക. എങ്ങനെയാണോ നമ്മൾ DC വോൾട്ടേജ് മെഷർ ചെയ്തത് അതുപോലെ തന്നെയുള്ളൂ. പാരലായിട്ടാണ് കൊടുക്കേണ്ടത്. കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ മൾട്ടിമീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ വ്യക്തതയോടെ കാണാൻ സാധിക്കുന്നുണ്ട്. 230 വോൾട്ടേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ AC വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.